ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദീപൻ റോയും കൺമണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ കൺമണി, കൺമണി എടുത്ത തീരുമാനങ്ങൾ നല്ലതാണ്, പക്ഷെ കൺമണി പേടിക്കേണ്ട, ഓഫീസ് കാര്യങ്ങളെല്ലാം ഇതുവരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനി അതിനൊരു വാട്ടോ സംഭവിക്കില്ല. കൺമണിക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇല്ല സാർ, എനിക്ക് സാറിനെ ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് ബോധ്യമുണ്ട് കമ്പനി ഒരു കുഴപ്പവും പറ്റാതെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന്. ആ പിന്നെ കൺമണി, ഇനി പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൂടി എടുക്കണം. അത് എത്രയും പെട്ടെന്ന് ആയിരിക്കണം കേട്ടല്ലോ. ആ ശരി സാർ, ഞാൻ ചെയ്തോളാം. ആ വിഷമിക്കൊന്നും വേണ്ടടോ. എനിക്ക് ഒരു പെങ്ങളും ഒരനിയനും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അനിയൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ ദേവയെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ദേവയെ എങ്ങനെ സഹായിക്കാനൊക്കെ അവസരം കിട്ടുന്നോ അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് കൺമണിയോടും. നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പറയാൻ ഒരു ചേട്ടനുണ്ടെന്ന് കരുതിയാൽ മതി കേട്ടോ എന്നൊക്കെ ദീപൻ കൺമണിയോട് ആശ്വാസ വാക്കുകളേ പറയുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ കൺമണിക്ക് ഒരു ധൈര്യവും ഇത്തിരി ആശ്വാസവും ഒക്കെ കൂടെ കിട്ടിയെന്ന് തന്നെ പറയാമല്ലോ. കൺമണി ഭയങ്കര ഒരു ഇതിലാണ്, ഒരു ദേഷ്യവും ത്രില്ലിങ്ങും സന്തോഷവും ഒക്കെ കൂടിയാണ്. കാരണം പേപ്പാറ ഗൗതമൻ 12 മണിക്ക് തന്നെ കാണാൻ അവിടെ വരും. അന്നേരം അച്ഛനും മകളും കുടുംബത്തിൻ്റെ മുന്നിൽ മുഴുവനും നാണം കെട്ട് നിൽക്കുന്നത് കാണാനുള്ള ഒരു ത്രില്ലിങ്ങിൽ തന്നെയാണ് എന്ന് തന്നെ പറയാം. ഇതേസമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ്. അമ്മച്ചി കൺമണിയെ നോക്കി നിൽക്കുക. എന്താ അടി കൊച്ചേ ഇത്ര നേരം, നീ ഇതെവിടെ പോയതാ? ആ പറയാം അമ്മച്ചി. ഭരത്തേ, അവന്തിക എന്നും പറഞ്ഞ് നമ്മുടെ കൺമണി ഭരത്തിനെ വിളിക്കുക. അപ്പോൾ അമ്മച്ചി ചോദിക്കുക, എന്നതാടി എന്നാത്തിന് അവനെ വിളിക്കുന്നേ, എന്നതാണെന്നൊന്ന് പറഞ്ഞിട്ട് വിളിക്ക്. അപ്പോൾ കൺമണി വീണ്ടും ഭരത്തേ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഭരത്ത് വെളിയിലേക്ക് വന്നു. ഈ കൊച്ചെന്തോ ഒന്നും പറയാത്തത്, എന്തെങ്കിലും ഒന്ന് പറയടി എന്നും അമ്മച്ചി വീണ്ടും ചോദിച്ചപ്പോൾ നമ്മുടെ ഭരത്ത് അടുത്ത് വന്നു, ഒപ്പം അവന്തികയുണ്ട്. ആ പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചത്. അതേ ദേ അമ്മ ചീസിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ ചീസിലെ ഫയലിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയുള്ളത് പ്രൊഡക്റ്റിൻ്റെ കാര്യമാണ്. ദേ നാളെ തന്നെ നമ്മുടെ അമ്മ ചീസിലെ പ്രൊഡക്റ്റുകളെല്ലാം പുറത്തിറക്കണം. തേൻകിണ്ണം അതിന് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിട്ട് അത് എണ്ണം തെറ്റാതെ പുറത്തിറക്കിയേ പറ്റൂ. പിന്നെ വെളിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മധുരിമയോട് കൃത്യമായിട്ട് നിങ്ങൾ സൂചിപ്പിക്കണം. മധുരിമയെ അറിയണം അമ്മച്ചീസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അമ്മച്ചീസിന് വെളിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചെല്ലാം മധുരിമയ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തോളണം. മനസ്സിലായല്ലോ. അപ്പോൾ അവന്തിക ഏട്ടൻ വെളിയിൽ ഇറങ്ങിയോടി എന്നും ചോദിക്കുകയാണ്. ആ ഇതുവരെ ആയിട്ടില്ല, എല്ലാ കാര്യങ്ങളും വക്കീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും പറയുക. ആ എന്നാൽ പിന്നെ ഞങ്ങൾ അതുപോലെ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ആ എടി കൊച്ചേ, ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ. ആ അമ്മച്ചി അറിഞ്ഞത് സത്യം തന്നെയാണ്, പേപ്പാറ ഗൗതമനെ കുറിച്ചല്ലേ. അങ്ങനെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. കടം വീട്ടാൻ കാശില്ലാതെ AV ഫുഡ്സിലെ വിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള അരണ്യേച്ചിയുടെ വിഹിതം വിൽക്കാനാണ് അരണ്യേച്ചിയുടെ തീരുമാനം. അച്ഛൻ്റെ മോളുടെ തീരുമാനം നല്ലതാ, നമുക്കൊരു ശല്യം ഒഴിവാവും. പിന്നെ ആ തീരുമാനം, അതിന് ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു മറുപടി പറയണമെങ്കിൽ ഇന്ന് അവർ രണ്ടുപേരും ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, കുറേ ഒരു കൂടി വന്ന ഒരു 3 ആഴ്ച മുമ്പ് അച്ഛനും മോളും ഇതുപോലെയാണ് തനുചേച്ചിയുടെ അവകാശം ചോദിച്ച് അച്ഛൻ്റെ മുന്നിൽ അഹങ്കാരത്തോടുകൂടി നിന്നത്. ആ അഹങ്കാരം ഇന്ന് ഞങ്ങൾ അവസാനിപ്പിക്കും അമ്മച്ചി. അതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ആ എന്തായാലും ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോയതിന് ശേഷം അച്ഛനും മോളും അങ്ങോട്ട് വരുമല്ലോ. എന്നിട്ട് വേണം രണ്ടെണ്ണത്തിൻ്റെ മുഖത്ത് നോക്കി 5-6 വർത്തമാനം പറയാൻ. ആ അതെന്തായാലും നന്നായിടി മോളെ. അവസാനം പേപ്പാറ ഗൗതമൻ്റെയും അനന്യയുടെയും ശല്യം ആ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനുള്ള നിൻ്റെ ഈ തീരുമാനം എനിക്കിഷ്ടമായി എന്നും പറയുകയാണ്. അത് കേട്ടതും ഭരത്തിൻ്റെയും അവന്തികയുടെയും മുഖം അങ്ങോട്ട് മാറി. കാരണം അനന്യച്ചിയുടെ വിഹിതം കൺമണി മേടിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടാണ് അവന്തികയുടെയും ഭരത്തിൻ്റെയും മുഖം മാറിയത്. ഇതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വപ്നയെയും തനുജയാണ്. ഇതുവരെ അച്ഛനും മോളും എത്തിയില്ലല്ലോ, ഇനി അവരെത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആനന്ദവർമ്മ പറയുക, മക്കളെ അവർ വന്ന് നമ്മുടെ മുന്നിലിരിക്കും എന്ന് കരുതി നമ്മൾ അവരോട് അഹങ്കാരത്തോടെ ഒന്നും സംസാരിക്കണ്ട. തോറ്റുപോയ 2 ആൾക്കാരായിട്ടാണ് അവർ വരുന്നത്, നമ്മൾ അത്രയും കരുതിയാൽ മതി എന്ന് കരുതി അച്ഛ വീണ്ടും വിഷപ്പാമ്പിന് പാല് കൊടുക്കാനാണോ അച്ഛൻ പറയുന്നത്? എൻ്റെ അച്ഛ, പാല് കൊടുക്കും തോറും നിങ്ങളെ കൊത്തിക്കൊണ്ടിരിക്കുക. അത്രയൊന്നും നിങ്ങൾക്ക് കിട്ടിയത് പോരെ, ഇനിയും കൊത്ത് കിട്ടണമെന്നാണോ അച്ഛൻ്റെ അത് മനസ്സിലിരിപ്പ് എന്നും ഇത് കേട്ടത് നമ്മുടെ ആനന്ദവർമ്മ. അതല്ല മക്കളെ, വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാ അച്ഛാ വേണ്ട.
ഇനി അച്ഛനൊന്നും സംസാരിക്കണ്ട. അപ്പൊ കൺമണി, അച്ഛാ അതെ അച്ഛാ, ഇവർ പറയുന്നതിലും കാര്യമുണ്ട്. വിജയേട്ടനും രവിയേട്ടനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ബോധ്യമായി തുടങ്ങി. വേപ്പാറ ഗൗതമനെയും അയാളുടെ മകളെയും നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഇത്രയും നാളും നമ്മൾ അവർക്ക് വേണ്ടി സഹിച്ചു എന്ന് ഇനി അവർ നമ്മൾക്ക് വേണ്ടി സഹിക്കട്ടെ. കാത്തിരിക്കട്ടെ രണ്ടാളും. എന്നിട്ട് അവസാനം നമ്മുടെ കാൽക്കലിൽ വീഴണം അച്ഛാ. ഇതെൻ്റെ ഒരു വാശിയാ അച്ഛാ. അച്ഛന് ഓർമ്മയില്ലേ ദേവേട്ടൻ ജയിലിൽ കിടന്ന ദിവസങ്ങൾ? ഒരു തെറ്റും ചെയ്യാതെ ദേവേട്ടനെ ജയിലിലാക്കിയത് ആ ഗൗതമനാ. അങ്ങനെയുള്ള അയാളോട് അച്ഛന് ക്ഷമിക്കാൻ പറ്റുമോ? നമ്മളിന് ക്ഷമിച്ച അയാള് അടങ്ങിയിരിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്യോ അയാള്. അതുകൊണ്ട് അച്ഛാ ഇനി അവരെ വെറുതെ വിടരുത്. അച്ഛാ തോപ്പിക്കുന്നെങ്കിൽ ദേ മൊത്തത്തിൽ അങ്ങോട്ട് തോപ്പിക്കണം. ഇളക്കണമെങ്കിൽ അടിവേരോടുകൂടെ തന്നെ വേണം ഇളക്കാൻ എന്നും. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ സ്വപ്നയും തനുജയും ഇപ്പോഴാ ഞങ്ങൾക്കൊരാശ്വാസമായത്. സന്തോഷമായിട്ട് കൺമണി, നീ ഈ ഉറച്ച തീരുമാനത്തിൽ നിന്നാ ഞങ്ങൾ നിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും എന്നും അവർ കൺമണിക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഗൗതമനും മോളും എത്തി. അവർ രണ്ടും എത്തിയതും നമ്മുടെ ആനന്ദവർമ്മയും കൺമണിയും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ദേ വന്നല്ലോ രണ്ടുപേരും. ഇനി പറഞ്ഞാട്ടെ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നും കൺമണിയും ആനന്ദവർമ്മയും ഒക്കെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ പേപ്പാറ ഗൗതമനും അനന്യയും തലകുമ്പിട്ട് നിൽക്കുക. എന്താ നിങ്ങൾക്ക് പറയാൻ മറുപടിയൊന്നുമില്ലേ? ചോദിച്ചോളൂ, എന്താണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ധൈര്യമായിട്ട് ചോദിക്കാം എന്നും പറയുക. അത് കേട്ടതും പേപ്പാറ ഗൗതമൻ, അത് പിന്നെ AV ഫുഡ്സ് ഇപ്പോൾ ആകെ കടത്തിൽ മുങ്ങി നിൽക്കുകയാണല്ലോ. അപ്പോൾ കടം കെട്ടാനുള്ള വകയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് അനന്യയുടെ ഈ വീട്ടിലുള്ള വിഹിതം അതങ്ങോട്ട് വിൽക്കാമല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നും. ആഹാ, എന്തൊരു നല്ല മര്യാദ! എൻ്റെ അച്ഛാ കണ്ടില്ലേ, അന്ന് ഇതുപോലെ എൻ്റെ വിഹിതം ചോദിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും വന്നു നിന്നത് ഇങ്ങനെയാണോ അച്ഛാ? തനുജയുടെ ആ വിഹിതം, അതായത് തനുജയുടെ AV ഫുഡ്സിലുള്ള അവകാശം, അത് തരാൻ പറ്റുമോ ഇല്ലയോ എന്നും ചോദിച്ച് നമ്മുടെ മുന്നിൽ വന്ന് അഹങ്കാരത്തോടുകൂടെ നിന്നവര്, ദേ കളികൾ കണ്ടില്ലേ, ദൈവത്തിൻ്റെ കളിയത്. അതാണ് പറഞ്ഞത്, എത്രയൊക്കെ പന പോലെ ദൈവം ദുഷ്ടന്മാരെ വാഴ്ത്തിയാലും ഒരു കാറ്റടിക്കുമ്പോൾ അത് നടുവും തല്ലി, അതായത് കുത്തനെ വട്ട ഒടിഞ്ഞ് താഴേക്ക് വീഴുമെന്ന്. ഇപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് കേട്ടതും അനന്യയ്ക്ക് ദേഷ്യം കയറി. ദേ അതെ, നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഞാൻ എൻ്റെ വിഹിതമല്ലേ ചോദിച്ചത്? അത് തരാൻ പറ്റുമെങ്കിൽ തരാനല്ലേ പറഞ്ഞത്? അതിന് ഇത്രയൊക്കെ കളിയാക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? എൻ്റെ വിഹിതത്തിൽ നിന്ന് അത് നിങ്ങളാരെങ്കിലും മേടിച്ചിട്ട് അതിനുള്ള പണം തരാൻ പറ്റൂയില്ലെന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ലാതെ പറയണ്ട. അപ്പം കൺമണി, അതെ ഇങ്ങനെ സംസാരിക്കാനല്ല ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. മാന്യമായിട്ടും മര്യാദയുടെയും സ്വരത്തിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഗൗതമനങ്ങളെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നും. കൺമണി, അത് കേട്ടത് മോളെ അനന്യെ, നീ മിണ്ടാതിരിക്കും, അച്ഛൻ സംസാരിക്കുന്നുണ്ടല്ലോ. അച്ഛൻ സംസാരിച്ചോളാം, ഇത് അവരുടെ സമയാ, നമുക്ക് ഇപ്പോൾ നല്ല സമയമല്ല, നീ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് അനന്യയെ ആശ്വസിപ്പിക്കണം. പക്ഷെ അച്ഛ ഇവരൊക്കെ കളിയാക്കുന്നത് കണ്ടില്ലേ? കളിയാക്കട്ടേടി മോളെ, നമ്മുടെ ആവശ്യമാണ് ഇപ്പോൾ, അതിന് വേണ്ടി നമ്മൾ ഇത്തിരി കളിയാക്കൽ സഹിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങേർക്ക് വിവരമുണ്ട് എന്നും നമ്മുടെ ആനന്ദവർമ്മ. അപ്പോൾ കൺമണിയും ദേവയൊക്കെ ഒന്നും മിണ്ടാതെ നിൽക്കും. അപ്പോൾ വിജയൻ ദേവിയും, എന്തായാലും ഗൗതമനങ്ങളെ നിങ്ങളുടെ ആഗ്രഹം കൊള്ളാം. അനന്യയുടെ ഈ വീട്ടിലെ വിഹിതം ഇവിടെ ആരെങ്കിലും മേടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അല്ലേ? സന്തോഷമായി, ഞങ്ങൾക്കൊക്കെ സന്തോഷമായി. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും മോളും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഞങ്ങളെപ്പോഴേ എന്നേക്കുമായി ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം എന്നും ഗൗതമൻ തലതാഴ്ത്തി പറയുകയാണ്. അപ്പോൾ കൺമണിയും ആനന്ദവർമ്മയും വിജയും രവിയും പിന്നെ സ്വപ്നയും തനുജയും ഒക്കെ മുഖത്തോട് മുഖം നോക്കി പരസ്പരം ആശ്വാസത്തോടെ ചിരിക്കുക. ഹാവു, ഈ രണ്ടെണ്ണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ അതിനേക്കാൾ വലിയ സന്തോഷം എന്താ കിട്ടാനുള്ളത്? അപ്പോഴേക്കും അവർ എന്താ പറയുക, ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോൾ കൺമണിക്ക് ഒരു ഫോൺ കോൾ വന്നു. ഹലോ, പോന്നോളൂ എന്നും കൺമണി പറയുകയാണ്. അപ്പോൾ ഇവരൊക്കെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഗൗതമൻ ചോദിക്കുക, അല്ല ഇതെന്താ മറുപടിയൊന്നും പറയാത്തത് എന്നും. അതിന് മറുപടി പറയേണ്ടത് ഞങ്ങളല്ലല്ലോ, ഒരാൾ വരുന്നുണ്ട്, അങ്ങേര് മറുപടി പറഞ്ഞോളും എന്നും പറയുകയാണ്. അപ്പോഴേക്കും അതാരാണെന്നറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടുകൂടെ നോക്കുക. നോക്കുമ്പോഴതാ നമ്മുടെ ദേവയുടെ വരവ് ആ കുടുംബത്തെ മുഴുവനും സന്തോഷത്തിലാഴ്ത്തി. എന്നാ നാണക്കേട് കൊണ്ട് അനന്യയും പേപ്പാറ ഗൗതമനും തലതാഴ്ത്തി. കാരണം ഇത് എപ്പോൾ സംഭവിച്ചു എന്ന് പോലും അറിഞ്ഞില്ല. ദേവ മാസ് എൻട്രിയാണ് അവിടെ കാണിച്ചത്. അപ്പോൾ ദേവ വന്ന് അവിടെ കൺമണിയുടെ അടുത്ത് വന്ന് നിൽക്കുക. എന്താ ഗൗതമനങ്ങളെ, പേടിക്കണ്ട, ഞാൻ ജയിലിൽ ചാടി വന്നതോ കുത്തിത്തുറന്ന് വന്നോ ഒന്നുമല്ല, നല്ല മാന്യമായ രീതിയിൽ ജാമ്യം കിട്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ തെറ്റുകാരനല്ല എന്ന് കോടതിയുടെ മുൻപിൽ തെളിയിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്.
ഇനി പറ ഗൗതമനങ്ങളുടെ ആവശ്യം എന്താണ് എന്നും ദേവ വീണ്ടും ചോദിക്കുക. ഇത് കേട്ടത് നാണക്കേട് സഹിക്കാൻ പറ്റാതെ പേപ്പാറ ഗൗതമൻ ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ വീണ്ടും ദേവയോട് പറയാണ്. അത് പിന്നെ ദേവ എവി ഫുഡ്സിലെ കാര്യങ്ങളൊക്കെ അറിയാലോ, ഞങ്ങൾക്ക് വീണ്ടും ഇത്തിരി പ്രശ്നങ്ങളുണ്ട്, അതിനു വേണ്ടി അനന്യയുടെ ഈ വീട്ടിലെ വിഹിതം അത് വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ദേവ ഒരു മറുപടി പറയണം. ആയിക്കോട്ടെ, നിങ്ങൾ വിറ്റോ, അത് മേടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ അതിനൊരു വില പറയണം. ആ വില നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് തരാം പോരെ എന്നും ഗൗതമനോട് ചോദിക്കുകയാണ് ആനന്ദവർമ്മ. ഇത് കേട്ടതും മതി, അത് മതി, ആ എന്നാൽ പിന്നെ നന്നായിട്ട് ആലോചിക്കേ. നിങ്ങൾ എപ്പോൾ പറയുന്നോ അപ്പോൾ ഞങ്ങൾ പണം തന്നേക്കാം. രജിസ്ട്രേഷൻ അന്നേരം നടത്തുകയും ചെയ്യാം. സമ്മതമാണോ? സമ്മതമാണ് വർമ്മ സാറേ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് ഗൗതമനും മോളും അവിടെ നിന്നും പോയി. അവർ പോകുമ്പോൾ കൺമണി ഒന്ന് നിന്നേ. അപ്പോൾ അവരവിടെ നിന്നു. അപ്പോൾ കൺമണി അങ്ങോട്ട് ചെന്നു. ഗൗതമ, ഇത് തൻ്റെ അവസാനത്തെ നാളുകളാണോ? ഇതുപോലെ താൻ പലപ്പോഴായി ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. തനിക്കിപ്പോൾ ഞങ്ങൾ പണം തന്നാനേ, എന്നാൽ താൻ ചെയ്തു കൂട്ടിയ ഓരോ പാപങ്ങളും താൻ അനുഭവിച്ച് തീർക്കണം. അതിനു വേണ്ടിയാ ഈ ഒരു കാര്യം ഞങ്ങൾ ചെയ്തത്. ഈ വീട്ടിൽ അനന്യേച്ചിയുടെ വിഹിതം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുക. ഇനി നിങ്ങൾക്ക് ഈ കുടുംബത്ത് ഒരു സ്ഥാനവും ഇല്ല, നിങ്ങളുടെ ഒരു ശല്യവും ഇവിടെ ഉണ്ടാകാനും പാടില്ല. മനസ്സിലായല്ലോ എന്നും പറയുകയാണ്. അത് കേട്ടതും ഗൗതമൻ അനന്യ, വാ മോളെ പോകാം എന്നും പറഞ്ഞ് അച്ഛൻ മകളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. പോയി കഴിഞ്ഞതും ദേവയുടെ തോളത്ത് ചാരി കൺമണി. കൺമണിയെ ചേർത്ത് പിടിച്ച് ദേവ, സന്തോഷമായടാ മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നല്ലോ. അച്ഛന് സന്തോഷമായി. ആ പിന്നെ ഇനിയിപ്പോൾ എന്താ പരിപാടി? എന്ത് പരിപാടി? ഇനി ഇവിടുത്തെ ഹിതവും കൂടെ മേടിച്ച് അച്ഛനെയും മകളെയും ഇവിടെ നിന്ന് പടിയിറക്കിയതുപോലെ എവി ഫുഡ്സ് അങ്ങനെ അടുത്ത് പടിപടിയായി പടിപടിയായി അച്ഛൻ്റെയും മകളുടെയും കയ്യിൽ നിന്നും ഓരോന്നായിട്ട് ഞാനിങ്ങനെ തട്ടിയെടുക്കുക വെച്ചാൽ ഇതെൻ്റെ ഒരു വാശി തന്നെയാണ്. പേപ്പാറ ഗൗതമൻ ഒരു പാത്രവും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് കാണണം എന്നും പറഞ്ഞ് കൺമണിയും ദേവയും നിൽക്കുക. കുടുംബത്തിലെല്ലാവർക്കും സന്തോഷമായി. ഇതേസമയം പിന്നീട് ഗൗതമനെയും അനന്യയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഓഫീസിലെത്തി. ശേ, ഇതുപോലൊരു നാണക്കേട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. ചത്തു പോയാൽ മതിയായിരുന്നു. എൻ്റെ ദൈവമേ, അവനെങ്ങാനും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവുക പോലും ഇല്ലായിരുന്നു. ഇത് വല്ലാത്തൊരു നാണക്കേടായി പോയല്ലോ അച്ഛാ. ദേ ആകെ മൊത്തത്തിൽ നാണം കെട്ട അവസ്ഥയായി. എടിമോളെ, നമ്മൾ ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ എ വി ഫുഡ്സിൻ്റെ നിലനിൽപ്പാണ്. ഒരു വീട് വേണമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മേടിക്കാം. പക്ഷേ ദേ കമ്പനി ഇത് കയ്യിന്ന് പോയാൽ പിന്നെ നമ്മൾ കഷ്ടത്തിലാവോടി മക്കളെ. അതുകൊണ്ട് സൂക്ഷിച്ചേ പറ്റൂ. ആ വീട് പോണെങ്കിൽ പോട്ടെ, നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നാലും നാണം കെട്ട് അവൻ്റെ മുന്നിൽ തലയും കുമ്പിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ ഓ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ അനുഭവിച്ചിട്ടില്ല. ആ എന്തായാലും അച്ഛാ, അച്ഛൻ ഒരു വാക്ക് പറ, ഇത്രയൊക്കെ ചെയ്യുമ്പോഴും അച്ഛനൊരു വാക്ക് എനിക്ക് തന്നാൽ മതി, നമ്മൾ ജയിക്കുമെന്നുള്ള വാക്ക്. ആ വാക്കിൽ എനിക്ക് സന്തോഷമാവും അച്ഛാ എന്നും അപ്പോഴേക്ക് അജിത്ത് വന്നു. ഗുഡ് മോർണിംഗ് സർ. ആ ഗുഡ് മോർണിംഗ്, വാ വാ. ആ സർ, ആ എം കെ ഫൈനാൻസുകാർ വിളിച്ചിരുന്നു. ആ മനസ്സിലായി, അവരുടെ ലോണും അടയ്ക്കണമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. വരുമ്പോൾ എല്ലാ കഷ്ടങ്ങളും കൂടെ ഒരുമിച്ച് വരുവാണല്ലോ സാർ. ആ എടോ, കഷ്ടങ്ങൾ വരുമ്പോൾ അത് ഞാനല്ലേ ചുമക്കുന്നത്, തന്നോട് ഞാൻ ചുമക്കാൻ പറഞ്ഞില്ലല്ലോ. സാരമില്ല, ഞാൻ ചുമന്നോളാം എന്നും ഗൗതമൻ. ഇത് കേട്ടതും അജിത്ത്, അല്ല സാറേ, എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? സാറെന്നോട് അവരോട് പോയി സംസാരിക്കാൻ പറഞ്ഞു, ഞാൻ സംസാരിച്ചു. അവരെന്നോട് പറഞ്ഞു സാറ് വന്ന് നേരിട്ട് സംസാരിക്കണമെന്ന്. അത് ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞു. അത് ഇത്ര വലിയ തെറ്റാണോ? എടോ, ഞാൻ തന്നെ കുറ്റം പറഞ്ഞതല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ആരുടെയും പണം കെട്ടാൻ പറ്റില്ല. അപ്പം അനന്യ, എന്തായാലും അജിത്തെ, അവരോട് ഇത്തിരി സമയം ചോദിക്ക്. വീടിൻ്റെ ആ പൈസ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തരാമെന്ന് പറ എന്നൊക്കെ അന്യ പറയണം. മാഡം, എത്ര ഒഴിവ് പറഞ്ഞിട്ടും അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരെ ഒഴിവൊന്നും തരാൻ പറ്റില്ല. കൃത്യമായിട്ട് ഞങ്ങൾക്ക് പണം കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു വാശിയിലാണ്. ഓ, വാശിയിലാണല്ലേ, എന്നാ വാശിയിൽ തന്നെ ഇരിക്കട്ടെ. ആ അച്ഛാ, എന്താ അച്ഛാ ഞാൻ പറഞ്ഞതിനുള്ള ഉത്തരം അച്ഛൻ തരാത്തത്? അച്ഛൻ ഒരു ഉത്തരം എനിക്ക് താ. അച്ഛൻ തോക്കില്ല എന്നും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അച്ഛൻ വിജയിക്കുമെന്നും. ഇല്ലടി മോളെ, ഇനി എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. കാരണം ഞാൻ തകർന്നു പോകുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. ഇനി എനിക്കതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ തകർന്നടി, ഇനി അച്ഛൻ മരിച്ചു പോകുമെന്നാണ് എൻ്റെ പേടി. അച്ഛൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, അച്ഛൻ്റെ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് ഗൗതമൻ പറയുക. അത് കേട്ടതും അനന്യ, അച്ഛാ എന്തൊക്കെയായി പറയുന്നേ? അച്ഛൻ ഉള്ള ധൈര്യത്തിലാണ് ഞാനും ഓരോന്ന് ചെയ്യുന്നത്. എന്നിട്ട് അച്ഛൻ അവസാനം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്തോച്ചാ എന്നും. അപ്പോൾ അജിത്ത്, നിങ്ങൾ രണ്ടുപേരും തളരരുത് സാർ, പിടിച്ചു നിൽക്കണം. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ആ അറ്റം വരെ പിടിച്ചു നിൽക്കണം. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു അപ്പം നമുക്ക് നോക്കിയാൽ പോരെ എന്നും പറയുകയാണ്. അത് കേട്ടതും പേപ്പാറ ഗൗതമനും അനന്യയും കൂടെ നന്നായിട്ട് ആലോചിക്കുകയാണ്. ഇതേസമയം നമ്മുടെ അവച്ചയാണ് കാണിക്കുന്നത്. ഷോ,
ഇതുവരെയായിട്ട് രണ്ടെണ്ണത്തിനെയും കാണാനില്ലല്ലോ. എൻ്റെ അമ്മച്ചി, അവര് വരും, അവര് വന്നാലേ ദേ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, പിന്നെ എന്താ അമ്മച്ചിക്ക് പ്രശ്നം? ഹാ, എന്നാലും ഇപ്പൊ വരും ഇപ്പൊ വരും എന്നും പറഞ്ഞിട്ട് ഇത്ര നേരോട് കാണാനില്ലല്ലോ കൊച്ചേ. ഹാ, എൻ്റെ അമ്മച്ചി, അച്ഛൻ വിടുന്നുണ്ടാവില്ലായിരിക്കും, ഇത്രയും ദിവസം കഴിഞ്ഞ് ദേവേട്ടനെ കാണുന്നതല്ലേ, അതുകൊണ്ട് അച്ഛൻ സങ്കടത്തിലായിരിക്കും. ആ ദേവേട്ടൻ പോവാതിരിക്കാൻ വേണ്ടി ചേരുക. പക്ഷേ എത്രയൊക്കെ ആരൊക്കെ പിടിച്ചു നിർത്തിയാലും ദേവേട്ടനും കൺമണിയും ഓടി അമ്മച്ചിയുടെ അടുത്ത് തന്നെ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവരുടെ കാറെത്തി. കാറ് കണ്ടത് നമ്മുടെ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ദേവയും കൺമണിയും കാറിൽ നിന്ന് ഇറങ്ങി. ദേവയെ കണ്ടതും കൺമണി അമ്മച്ചി ഓടിച്ചെന്ന് ദേവയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയോ അയ്യടാ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ദേവ ചോദിക്കുക, അയ്യേ ഞാൻ കരുതിയത് ഞാൻ വരുമ്പോ എന്നോട് ഇങ്ങോട്ട് കയറി വാടാ മക്കളെ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വിളിക്കുന്ന അമ്മച്ചിയാണ്. ഇതെന്താ അമ്മച്ചി, അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത്. പക്ഷേ എൻ്റെ മനസ്സിൽ അത് അനുവദിച്ചില്ലല്ലോ. എൻ്റെ മനസ്സിലുള്ളതൊക്കെ പുറത്തോട്ട് വന്നു പോയില്ലേ നിന്നെ കണ്ടപ്പോ. ഓ, ഇനി എന്നെ വിട്ട് നിങ്ങൾ എവിടെയും പോരുത് മക്കളെ എന്നും അമ്മച്ചി കരഞ്ഞോണ്ട് പറയാ. ഇല്ല അമ്മച്ചി, ആ എന്തായടാ നിനക്ക് അവിടെ വല്ല പ്രശ്നമുണ്ടായോ? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അമ്മച്ചി. എത്രയൊക്കെയോ പേര് പറയുന്ന ഒരു ജയിലില് നമ്മൾ പോയി ഒരു ദിവസം കിടന്നു നോക്കുക, അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഒരു അനുഭവമാണ് എന്നും ദേവ പറഞ്ഞു കൊടുക്കുക. ആ അമ്മച്ചി പിന്നെ ഒരു കാര്യം അറിഞ്ഞോ? എന്താ എന്താടി മക്കളെ? ദേ പേപ്പാറ ഗൗതമന്റെ പത്തി ഒടിഞ്ഞു. അനന്യേച്ചിയുടെ നമ്മുടെ വീട്ടിലുള്ള വിഹിതം ഞങ്ങൾ മേടിക്കാൻ പോവുക എന്നും കൺമണിയും ദേവയും പറയുക. അപ്പം അമ്മച്ചി, നന്നായടാ, അത് തന്നെ വേണം. ആ ഗൗതമൻ തോറ്റുപോണം, ഗൗതമൻ നടുത്തെരുവിൽ നിൽക്കണം എന്നും പറഞ്ഞത് കേട്ട് അവന്തികയുടെയും ഭരത്തിൻ്റെയും മുഖം വീണ്ടും മാറി. അതെ, ഇനി അവന്തികയും ഭരത്തും കൂറുമാറുമോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്ന പ്രിയ പ്രേക്ഷകരെ തീർച്ചയായിട്ടും കാത്തിരിക്കുക. ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റായിട്ട് നമ്മുടെ എപ്പിസോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.